ചെറുപ്പം മുതൽ തന്നെ എൻ്റെ ഉള്ളിലുള്ളൊരാഗ്രഹമായിരുന്നു ഡോക്ടർ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു 10ാം ക്ലാസ് മുതലുള്ള എൻ്റെ ഒരു ലൈഫ് ഞാനിങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ ചെന്നു. അവിടെ പഠനം വളരെ കഠിനമായിരുന്നു, കാരണം എൻട്രൻസ് ഒരു മാർക്കിൻ്റെ ബേസിൽ തന്നെ എൻട്രൻസ് സീറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ സീറ്റ് കൈവിട്ട് പോകുന്നൊരവസ്ഥയിൽ നമ്മൾ എത്രമാത്രം പഠിക്കാമോ അത്രമാത്രം നമ്മൾ പഠിച്ചിരിക്കണം, എത്രമാത്രം നമുക്ക് സമയം പഠിച്ചിരിക്കാമോ അത്രമാത്രം ചിലവാക്കണം എന്നുള്ളൊരു കണ്ടീഷനായിരുന്നു അവിടെ. അവിടെയും അത്ര വലിയൊരു പെർഫോമൻസ് എനിക്ക് കാഴ്ചവെക്കാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ കഴിവിൻ്റെ മാക്സിമം ഞാനവിടെ ശ്രമിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം എനിക്ക് പഠിക്കാൻ കഴിയുന്നതിൻ്റെ മാക്സിമം ഞാൻ ആ ഒരു വർഷം കൊണ്ട് പഠിച്ചു. അതിൻ്റെ പരമാവധി ഞാൻ ആ ഒരു അവസാനം എനിക്ക് എൻട്രൻസിൽ എഴുതുകയും ചെയ്തു. അങ്ങനെ ദൈവാനുഗ്രഹത്താൽ എനിക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ സെൻറ് ജോൺസിൻ്റെ എൻട്രൻസ് ഇൻ്റർവ്യൂ ലിസ്റ്റിൽ വന്നു. അങ്ങനെ ഞാനിപ്പോൾ MBBS പഠിക്കുകയാണ്. അപ്പോൾ എനിക്ക് മെഡിക്കൽ അല്ലെങ്കിൽ ഏതൊരു പ്രൊഫഷണലായിക്കോട്ടെ അതിലിങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഫ്രണ്ട്സിനോട് പറയാനുള്ള ഒന്ന് തന്നെയാണ്, നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഡിസൈൻ ചെയ്യുക. നിങ്ങൾ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. ആ ഒരു ജോലി നിങ്ങൾ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ കൂട്ടുകാരെയോ അല്ലെങ്കിൽ വേറെ ആരെയോ കസിൻസിനെയോ ആരെയും ഏൽപ്പിക്കാൻ പാടില്ല. നിങ്ങളുടെ ജീവിതം ഡിസൈൻ ചെയ്യേണ്ടതും തീരുമാനങ്ങൾ എടുക്കേണ്ടതും നടപ്പിലാക്കേണ്ടതും നിങ്ങൾ മാത്രമാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അഭിപ്രായം ചോദിക്കാം, ഉപദേശങ്ങൾ ചോദിക്കാം, സജഷൻസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാനുണ്ടെങ്കിൽ അത് ചോദിക്കാം, മറ്റുള്ളവരുടെ സഹായം തേടാം. പക്ഷേ അൾട്ടിമേറ്റായിട്ട് തീരുമാനം ഒരു നിങ്ങളുടേത് മാത്രമായിരിക്കണം. അതിന് നിങ്ങളുടെ മാതാപിതാക്കളെയോ ഫ്രണ്ട്സിനെയോ ഒന്നും നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ ഭാവിയുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഒരിക്കലും അനുവദിക്കരുത്. അവരുടെ ഉപദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം സ്വീകരിക്കുക. അതിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് സ്വീകരിക്കുക, അല്ലാത്തതിനെ പുറന്തള്ളുക. ഇപ്പോൾ എൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും എൻ്റെ കൂട്ടുകാർ വരെ എന്നോട് പറഞ്ഞു എൻട്രൻസ് ഭയങ്കര കട്ടിയാണ്, പ്ലസ് ടുവിന് കുറച്ചല്ലേ മാർക്കുള്ളൂ, എൻട്രൻസ് പോയി കഴിഞ്ഞാൽ ഒരു വർഷം വേസ്റ്റ് ആകും, ചുമ്മാ ഒരു വർഷം കളയണ്ട, ഡിഗ്രിക്ക് ചേർന്നു കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞ് സെക്കൻഡ് ഇയർ ആകും, അങ്ങനെ പോവാം. പക്ഷേ ഞാൻ ആലോചിച്ചപ്പോൾ ആ ഒരു കണ്ടീഷൻ എനിക്ക് വല്ലാത്തൊരു ഒരു കൺഫ്യൂഷൻ വന്നു. എൻട്രൻസ് പോകണോ അതോ ഡിഗ്രിക്ക് പോകണോ? കാരണം എൻട്രൻസ് ഭയങ്കര ടഫാണ്, കിട്ടാൻ പാടാണ്. ഡിഗ്രിക്ക് പോയി കഴിഞ്ഞാൽ ഒരു നല്ലൊരു കോളേജ് ലൈഫൊക്കെ ആയിട്ട് പോവാം, ഫ്രണ്ട്സ് ഉണ്ട്, കൂട്ടുകാരുണ്ട്. ജീവിതത്തിൽ ഒരു പ്രശ്നമോ അല്ല ജീവിതം തന്നെ ഒരു പ്രശ്നമോ, എല്ലാം ഒന്ന് പെയ്തൊഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ? അതെ, എല്ലാം പെയ്തൊഴിയുവാൻ മനസ്സ് തുറക്കും. നിങ്ങളുടെ സഹായത്തിന് ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് 9496379230, 9847304999, ഇമെയിൽ @gkalapura@gmail.com, counselorsforum@gmail.com.